ഹായ് ഫ്രണ്ട്, സാൾട്ടിഷുഗർ ഫാമിലിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരു പ്രണയം ഉണ്ടാവില്ലേ? ഒന്നല്ല, ഒന്നിൽ കൂടുതൽ പ്രണയം ഉണ്ടാകും. അതെ, പ്രണയം എന്നത് ഏതൊരു ജീവിതം ഉണ്ടാകും. ഈ പ്രകൃതിയിലെ ഓരോ അണുവിലും നോക്കിയാൽ പ്രണയം കാണാൻ കഴിയും. നമുക്ക് ഒരിക്കലും പ്രണയത്തിനെ ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് കൊണ്ടോ ഒന്നും പൂർത്തിയാക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് അനന്തമായി കിടക്കുന്നു. എന്നാൽ ഒന്നുണ്ട്, പ്രണയത്തിൻ്റെ കണ്ണുകളോട് നോക്കുമ്പോൾ ഓരോന്നിൻ്റെ സൗന്ദര്യം നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റും. അത് എത്ര ഭംഗിയില്ലാത്ത വസ്തുവാണെങ്കിലും അതിലൊരു സൗന്ദര്യം നമ്മൾ കണ്ടെത്തും. അതാണ് പ്രണയത്തിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ പ്രണയമില്ലാത്ത ഒരു വ്യക്തി പോലും കാണില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു ജീവി ആയിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, പലർക്കും പലതിനോടാണ് പ്രണയം. എന്നാൽ ഈ പ്രണയത്തിലെ ഏറ്റവും രസകരമായൊരു മൊമെൻ്റ് ഉണ്ട്, വഴക്കിട്ടുകൊണ്ട് പ്രണയം. അതെ, ഓരോരുത്തരും ഓരോ രീതിയിലാണ് പ്രണയിക്കുന്നത്. ചിലരാണെങ്കിൽ എപ്പോഴും സ്നേഹത്തോടെ ആയിരിക്കും, ചിലർ എപ്പോഴും വഴക്ക് പറയും, അതൊക്കെ പറയാൻ പറ്റില്ല. പക്ഷെ വഴക്കുള്ളിടത്താണ് റിയലി സ്നേഹമുള്ളതെന്ന് പറയുന്നത് അതൊരു തെറ്റാണ്. എൻ്റെ അഭിപ്രായത്തിൽ തെറ്റാണ്. കാരണം പല രൂപത്തിൽ പ്രണയം, അതിലൊന്നാണ് വഴക്കിട്ടുകൊണ്ടുള്ള പ്രണയം. രാവിലെ എഴുന്നേൽക്കുന്ന എങ്ങനെ തല്ലുകൂടാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. നമ്മളിപ്പോൾ ഒരാൾ കാണുന്നവർ പറയുകയാണെങ്കിൽ, ഓ നിങ്ങൾ എന്തിനാ പ്രേമിക്കുന്നത്, അയ്യോമ്മേ ഇവരൊക്കെ എങ്ങനെ ജീവിച്ചു പോവാ, നിങ്ങൾക്കും ബ്രേക്കപ്പ് ആയിക്കൂടെ എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചോദിക്കുന്നത്. ഉറപ്പല്ലേ? അതിന് ചോദിച്ചിട്ടുണ്ടോ ആരോടെങ്കിലും? ഒരാളോടെങ്കിലും ചോദിച്ചിട്ടില്ല? നിങ്ങളെപ്പോഴും തള്ളല്ലേ? നിങ്ങൾ എന്തിനിങ്ങനെ പ്രേമിക്കുന്നത്? നിങ്ങൾ പ്രേമിക്കുവാണോ? ലോകത്തിലെ വേസ്റ്റാണ് അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത, ഒട്ടും സത്യസന്ധത ഇല്ലാത്തൊരു കമ്മിറ്റ്മെൻ്റാണ് നിങ്ങളുടെ എന്നൊക്കെ പറയുന്നതായിരിക്കും. പക്ഷേ അതിലൊരു രസം, അതായത് അവർ തമ്മിലുള്ള ഡീപ്പായുള്ളൊരു ബോണ്ടി, അത് പറഞ്ഞ് മറ്റൊരാൾക്ക് മനസ്സിലാവില്ല. അത് അനുഭവിക്കുന്നവർക്കേ അറിയാം. എപ്പോഴും വഴക്കിടുന്നതുകൊണ്ട് പ്രണയമാണ് അല്ലെങ്കിൽ സ്നേഹം കൂടുതലാണ് എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സ്നേഹിക്കുമ്പോൾ അവിടെ വഴക്കും ഒരിത്തിരി കുശുമ്പും ഒക്കെ വേണം, എന്നാൽ മാത്രമേ അതിനൊരു രസമുള്ളൂ. എപ്പോഴും വഴക്കിടുന്നതുകൊണ്ട് സ്നേഹിക്കുന്നുണ്ട് അല്ല സ്നേഹിക്കുന്നില്ല എന്നർത്ഥമില്ല. എപ്പോഴും വഴക്കിട്ടുകൊണ്ടും സ്നേഹിക്കാം, ഒരിക്കലും വഴക്കിടാതെയും സ്നേഹിക്കാം. എപ്പോഴും വഴക്കിടുന്നവരുടെ ഒരു പ്രത്യേകത, ചെറിയ കാര്യം മതി കേട്ടോ, ഇങ്ങനെ തല്ലോടിക്കൊണ്ടേയിരിക്കും, നമുക്ക് തന്നെ ദേഷ്യം വരും, കാണുന്നവർക്ക് തന്നെ ഒരു ടെൻഷനായിരിക്കും, ഇവരെങ്ങനെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഏറ്റവും നല്ല ബെസ്റ്റ് ജോഡികളാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അവരൊന്നിനും കൊള്ളാത്ത ജോഡികളാണെന്നായിരിക്കും തോന്നുന്നത്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് പെയർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഏറ്റവും ബെസ്റ്റ് പെയർ എന്ന് പറഞ്ഞാൽ ശരിയാവും ഇല്ല, എന്നാൽ ബെസ്റ്റ് പെയറിലൊന്നാണ്. കാരണം അവർ പരസ്പരം വഴക്കിടുന്നുണ്ടെങ്കിൽ അവർക്ക് പരസ്പരം അറിയാം. പരസ്പരമുള്ള ആ ഒരു വിശ്വാസം, അതാണ് ഏറ്റവും കൂടുതൽ അവിടെ പ്രാധാന്യം വരുന്നത്. നീ എന്നോട് വഴക്കിട്ടു, പക്ഷെ ഞാൻ എന്നെ വിട്ടു പോവില്ല എന്ന് രണ്ടുപേരും ചിന്തിക്കും. അവൻ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇതൊക്കെ പറയുന്നത്, അല്ല അവൾ എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ പറയുന്നത് എന്നായിരിക്കും അവരുടെ രണ്ടുപേരുടെയും ചിന്ത. പരസ്പരം വിട്ടുകൊടുത്തും കലഹിച്ചും പ്രണയിച്ചും അവർ മുന്നോട്ട് കഴിയും. എന്ത് രസമാണ് ആ ഫീൽ അല്ലേ? അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ഇല്ല, നിങ്ങൾ ആരോടെങ്കിലും ഏറ്റവും കൂടുതൽ വഴക്കിട്ടുണ്ട്, അവരെ നിങ്ങൾക്ക് സ്നേഹമായിരിക്കും. പക്ഷെ അതൊരിക്കലും പ്രണയമാകണം എന്നില്ല, സൗഹൃദവുമാകാം. അതെ, സൗഹൃദത്തിലും വഴക്കിടുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. ഏറ്റവും കൂടുതൽ സഹോദരങ്ങളായിരിക്കും തല്ലുകൂടുന്നത്. പക്ഷേ ഈ തല്ലുകൂടലിലുള്ള സ്നേഹം അത് വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിലെ രസകരമായ ഒരു സംഭവമുണ്ട്, എന്തെങ്കിലും ചെറിയ കാര്യം ഒപ്പിച്ചിട്ട് ഓടിച്ചെന്ന് പറയുന്ന പെണ്ണ്. അന്നാലോ എന്ന് പറഞ്ഞ രണ്ടാമത്തേനും വാളും പരിചയപ്പെടുത്തിറങ്ങുന്ന ചെക്കൻ, അതിൻ്റെ വേലായിരിക്കും തല്ല്. രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് സ്നേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇടയ്ക്കാൻ എന്തെങ്കിലും ഒരു പൊടി പീസ് കിട്ടുന്നു, ആ ഒരു പീസും കൊണ്ട് വാഴക്കിട്ട് അന്നത്തെ ദിവസം മുഴുവൻ പോകും. ഈ ചെക്കനോട് ചോദിക്കുകയാണ്, എടാ എന്തിനാടാ നീ അവളെ എങ്ങനെ വഴക്ക് പറയുന്നതെന്ന് ചോദിച്ചു. ഉറപ്പായിട്ടാണ് അവൻ പറയും, അതൊന്നുമില്ല, അവളെ വഴക്ക് പറയാനൊരു രസമാണ്, അവളെങ്ങനെ ചൊറിയാൻ നല്ല രസമല്ലേ. അതേസമയം ഈ പെണ്ണിനോട് ചോദിക്കുക, എപ്പോഴും എൻ്റെ വഴക്കും ചീത്തയും കേട്ട് നീ കിടക്കണം, നിനക്ക് വേറെ പണിയില്ല, ഒരു പെണ്ണാന്ന് വെച്ച് ആൻ്റെ കാൽ കീഴിൽ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ. അവൾ പറയും, എന്നെ വഴക്ക് പറയാൻ അവകാശമുള്ള ആൾ തന്നെ പറയുന്ന, അതിൽ നീ ഇടപെടേണ്ട ആവശ്യമില്ല കേട്ടോ. അതെ, സോൾവ് ചെയ്യാൻ പോകുന്ന നമ്മൾ ലാസ്റ്റ് പുറത്താവും. അതെന്തെന്നറിയോ, അവർക്ക് പരസ്പരം അറിയാം, എൻ്റെ ചേട്ടൻ അല്ല എൻ്റെ ചെക്കൻ അവനെങ്ങനെയാണ് എൻ്റെ അടുത്ത്, മറ്റുള്ള പെണ്ണിൻ്റെ അടുത്ത് എങ്ങനെയാണ്, അതൊക്കെ അവൾക്ക് മനസ്സിലാവും. അതുപോലെ തിരിച്ചും അതുപോലെ തന്നെയാണ്. അവരൊരു മെസ്സേജ് അയച്ചതിൻ്റെ പേരിലോ ഒരാളെ നോക്കിയതിൻ്റെ പേരിലോ വഴക്കിടുന്നുണ്ടെങ്കിലും അവർക്കാരെയും പരസ്പരം വിട്ടുപോകില്ല. അതെ,
കുശുമ്പുത്ത അല്ലെങ്കിൽ ഒരു പൊസീനസ് വർക്കിയ എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള കാര്യം. ആ സമയത്ത് അവരുടെ മുഖമൊന്ന് കാണും, ചിരി വരും. ചുമ്മാ ഒരു പെണ്ണിനെ കണ്ടിട്ട് ഓടിച്ചാൽ ഇടേ ആ പെണ്ണ് സൂപ്പറായിരുന്നു, അല്ല നിൻ്റെ കൂട്ടുകാരില്ല, അവൾ സെറ്റാണല്ലോ, അവൾ ഓക്കെയാണോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വർണ്ണിക്കുന്ന സമയത്ത് ഒരു പെണ്ണും ജീവിതത്തിൽ സഹിക്കൂല. പക്ഷെ അവക്കറിയാം എൻ്റെ ചെക്കനെ എന്നെ വിട്ട് പോകാൻ പറ്റത്തില്ല. എന്നാലും പറഞ്ഞ് തല്ലുകൂടും. എന്തിനാ ഈ തല്ലുകൂടുന്നതെന്ന് ഒരിക്കലും പറഞ്ഞ് മനസ്സിലാവില്ല അല്ലേ. അതവരുടെ സ്നേഹമാടോ. അപ്പം ഇനി വഴക്കിടാതെ എങ്ങനെ സ്നേഹിക്കാം? അത് ഇതി പറഞ്ഞ് ശരിയാവില്ല, അത് മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പം എല്ലാവരും സ്നേഹിക്കണം കേട്ടോ. വഴക്കിടുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ വഴക്കുകൾ ഒരുപാട് ദൂരം കൊണ്ടുപോകരുത്. കാരണം ഒരുപാട് നേരം പിണങ്ങിയിരുന്ന അത് ആ ബന്ധത്തിനെ എന്നെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതൊരിക്കലും വരാൻ പാടില്ല. അതുകൊണ്ട് തല്ലുകൂടിക്കുള്ളൂ, സ്നേഹിച്ചുകൊണ്ട് തല്ലുകൂടും. പരസ്പരം വിശ്വാസം, അതുപോലെ പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ് എല്ലാം വെച്ചിട്ട് വേണം പ്രണയിക്കാൻ. പ്രണയത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രണയത്തെക്കുറിച്ച് പറയാൻ ഒരു വലിയ വോയിസ് തന്നെ ചെയ്യണം. പ്രണയത്തെക്കുറിച്ച് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും പ്രണയിക്കുക എന്ന് ഞാൻ പറയില്ല, പക്ഷെ സ്നേഹിക്കുക. എന്തിലും ഒരു ചെറിയ പ്രണയം കണ്ടെത്തുക. സ്നേഹത്തിൻ്റെ മറ്റൊരു പരിഭാഷയാണ് പ്രണയം.